ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും ആശങ്കകളും സംശയക്കുഴപ്പങ്ങളുമെല്ലാം നിറഞ്ഞിരിക്കുന്നത് SSLC +2 +1 വിദ്യാർത്ഥികൾക്കാണ് അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയാനാവില്ല, മൂന്നും സമതുല്യമാണ്. പക്ഷേ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു എക്സാം എന്ന് പറയുന്നത് +2 ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമാണ് അല്ലേ. അതെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. നിലവിൽ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് +1 വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ ഇംപ്രൂവ്മെൻ്റ് എഴുതിയാൽ പോരെ എന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ചർച്ചാ വിഷയം നിലനിൽക്കെ തന്നെയാണ് ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ഒരു സംശയം, അതിനെ ഒന്ന് സാധൂകരിക്കുക അല്ലെങ്കിൽ ഒന്ന് വ്യക്തമാക്കുക എന്നൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. സംശയം ഇതാണ്, +1 ഇംപ്രൂവ്മെൻ്റ് പഠിക്കണോ അല്ലെങ്കിൽ +2 നിലവിൽ പഠിക്കാനുള്ളത് പഠിച്ചുകൊണ്ടിരിക്കണോ, അതാണ് ചോദ്യം. അതായത് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള +2 ഭാഗം പഠിക്കണോ അല്ലെങ്കിൽ +1 ഇംപ്രൂവ്മെൻ്റ്, ഇതിലേതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സാധ്യത കൊടുക്കേണ്ടത് ഏത് വിഷയം, ഏത് കാര്യത്തിനാണ്, ഏത് സബ്ജക്റ്റിനാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് +1 ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് സാധാരണ തമാശക്കളിയാക്കരുത്. നിങ്ങളുടെ മനസ്സിൽ +1-ൽ നിങ്ങൾ മാർച്ചിൽ മെയിൻ എക്സാം എഴുതുന്ന സമയത്ത് ആ സമയം വരെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു മാർച്ചിൽ മാർക്ക് കുറഞ്ഞാലോ ഇംപ്രൂവ് എഴുതാലോ എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു ചിന്തയാണ് നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത് അല്ലേ. അന്നേ കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ കൊറോണ ഒരു വിഷയമാവില്ലായിരുന്നു, +2 നന്നായിട്ട് പഠിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, +1 ഇംപ്രൂവ്മെന്റ് എപ്പോൾ നടക്കുമെന്ന് അറിയാതിരിക്കുകയാണ്, അതോടൊപ്പം തന്നെ +2 മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയം, ഇതിൽ ഏതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളോട് ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ വർഷം ലഭിച്ചതൊരു ലോട്ടറിയാണ്. ബിക്കോസ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഭീഷണിയായിരുന്നു. കാരണം എന്താണെന്നറിയോ, അവർക്ക് +2 പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിൽ ചെന്ന് പ്രാക്ടിക്കൽ ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എന്നൊരു ഭാഗം നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നേയില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ +2-ൽ നിങ്ങൾ ഇപ്പോൾ ഈ കൊറോണയും സീസണും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ +2 ഓൺഗോയിങ് തന്നെ നിങ്ങളെ റഫ് റെക്കോർഡ്, ഫെയർ റെക്കോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇംപ്രൂവ്മെൻ്റ് എന്ത് ലാബ് വർക്കുകൾ പ്രാക്ടിക്കൽ എക്സാമുകൾക്ക് മെയിനായിട്ട് കൊണ്ടുപോകേണ്ട രണ്ട് ആൾക്കാരുണ്ടായിരുന്നു, റഫ് റെക്കോർഡും ഫെയർ റെക്കോർഡും. അപ്പോൾ നിങ്ങൾ ഈ +2 ഓൺഗോയിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 40 അല്ലെങ്കിൽ 22 എക്സ്പെരിമെൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാകും. കെമിസ്ട്രിക്ക് ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടാകും അല്ലേ. അതിൽ ഓരോന്നും നിങ്ങൾ റഫ് റെക്കോർഡ് എഴുതണം, അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ വാല്യൂ ഒക്കെ വളരെ കറക്റ്റാണ്, അഷ്വേർഡ് വാല്യൂ ആണ്, മോസ്റ്റ് പ്രയോറിറ്റി വാല്യൂ ആണ് എങ്കിൽ അത് ടീച്ചർ സൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫെയർ റെക്കോർഡിൽ വളരെ നീറ്റായിട്ട് അതിൻ്റെ ലാബിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണിക്കേണ്ടിയിരുന്നു. അതേസമയം തന്നെ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് പഠിക്കേണ്ടിയും വരുമായിരുന്നു. ചിന്തിച്ചു നോക്ക് ആ ഒരു പ്രതിസന്ധി. ആ സമയത്ത് നിങ്ങൾ +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണ്ട, നിങ്ങൾ ക്യാഷൊക്കെ കൊടുത്ത് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നിൽക്കുകയായിരിക്കും. പഠിക്കണം, നന്നായിട്ട് എനിക്ക് മാർക്ക് വാങ്ങണം. അപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും കേട്ടോ. അങ്ങനെ മാർക്കൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഓരോ ടീച്ചേഴ്സ്, കൺസൾട്ടൻറ്റ് ടീച്ചേഴ്സ് ഈ പ്രാക്ടിക്കലായിട്ട് വരിക. ഹ്യൂമാനിറ്റീസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇംപ്രൂവ്മെൻറ്റ് വളരെ കുറവാണ്, പക്ഷേ മാർക്ക് അവർക്ക് ലഭിക്കുന്നതും കുറവാണ്, എന്താണെന്നറിയില്ല. സോ ഈ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ്സുകളിൽ അഡിക്റ്റഡായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു ലോട്ടറി തന്നെയാണ്. എന്ത്, നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പഠിക്കാൻ ധാരാളം സമയമുണ്ട്. ഇപ്പോൾ തന്നെ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് ആഹാ എന്താ സുഖം, ഓണം വെക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആർക്കും ഒരു വെക്കേഷൻ അല്ല, കാരണം ഇത്രയും ദിവസങ്ങൾ വെക്കേഷൻ തന്നെയായിരുന്നു അല്ലേ. ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ഒരു അവധി, അത്രേ ഉള്ളൂ. അതായത് നെറ്റും സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റിംഗും ഒന്നും വേണ്ട, വെറുതെ വാട്സപ്പിൽ കയറി തമ്പി ഇംപ്രഷൻ ഇട്ടിട്ട് അറ്റൻഡൻസ് വാങ്ങേണ്ട ഒരാഴ്ചത്തേക്ക്, അതാണ് നിങ്ങളുടെ ഓണം അവധി അല്ലേ. എൻ്റെ അടക്കം ഓണം അവധി തന്നെയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ
എൻ്റെയൊക്കെ ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു എന്താ പറയുക ബാത്റൂമിൽ നിന്നൊക്കെ അറ്റൻഡൻസ് ലഭിക്കുന്നത്. അല്ലേ, ഞാനൊരു ഒരാളെ അറ്റൻഡൻസ് പറഞ്ഞ് കറക്റ്റ് സമയത്ത് അറ്റൻഡൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളെ ഒരു ഉഴപ്പനാ, വിളിച്ചു നോക്കുമ്പോൾ എന്താ സംഭവം, ബാത്റൂമിൽ കൂത്തിരുന്ന് ഫോണിൽ കളിക്കുക. അപ്പോൾ അറ്റൻഡൻസ് ജസ്റ്റ് വാട്സപ്പിൽ തമ്പ് ചെയ്താൽ മതി, അവർക്കറിയില്ലല്ലോ, ടീച്ചേഴ്സിന് അറിയില്ലല്ലോ ഇവനെ ഇവിടെ ഉള്ളതെന്നൊന്നും. അല്ലേ, പണ്ടൊക്കെ ക്ലാസ് റൂമുകളിൽ ഉള്ളിലാണെങ്കിൽ അറ്റൻഡൻസ്, ഇപ്പോഴോ ക്ലാസ് റൂമിൻ്റെ എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയായാലും പ്രശ്നമില്ല, ജസ്റ്റ് ഓൺലൈനിൽ ഉണ്ടായാൽ മതി, അപ്പോൾ അറ്റൻഡൻസ് ഓക്കെ. അപ്പോൾ പറയാവുന്ന വിഷയത്തിൽ തെന്നി മാറി എന്ന് തോന്നുന്നു. ഇമ്പ്രൂവ്മെൻ്റ്, നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിക്കുന്നതുമുണ്ട്, ഇമ്പ്രൂവ്മെൻ്റും ഉണ്ട്. ഈ ഒരു ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയ സെപ്റ്റംബർ 5 ഓണം അവധി കഴിയും. അത് കഴിഞ്ഞാൽ 10ഓ 15ഓ ദിവസം കഴിഞ്ഞാൽ സെപ്റ്റംബർ 22 സെപ്റ്റംബർ 22 മുതൽ 28-26 ആ ദിവസങ്ങൾ വരെ പ്ലസ് ടുക്കാരുടെ സേവും ഇമ്പ്രൂവ്മെൻറ്റും വിദ്യാഭ്യാസ വകുപ്പ് കർശന നിയന്ത്രണത്തോടുകൂടി COVID-19 പ്രോട്ടോകോൾ പ്രകാരം നടത്തുന്നുണ്ട്. അത് വിജയകരമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത ലക്ഷ്യം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് മാർച്ചിൽ മെയിൻ പബ്ലിക് പ്ലസ് വണ്ണുകാരുടെ പബ്ലിക് എക്സാമോടുകൂടി നടത്തണോ നടത്തണ്ടേ എന്നുള്ളത് അവർ ചർച്ച ചെയ്യട്ടെ, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്ലസ് ടുക്കാരുടെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റും പ്ലസ് ടുക്കാരുടെ സേയും കഴിഞ്ഞാൽ ഉടനടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്കെപ്പോഴും വേണം. അതായത് ഒക്ടോബറിൻ്റെ ആദ്യ വാരത്തിൽ തന്നെ നമ്മുടെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടാകും എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഓൺഗോയിങ് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലസ് ടുവിലൊക്കെ ഒരുപാട് കെമിസ്ട്രിയൊക്കെ പറയുകയാണെങ്കിൽ സർഫസ് കെമിസ്ട്രിയും സൊല്യൂഷൻസ് ഇലക്ട്രോ കെമിസ്ട്രി, ഫിസിക്സിൻ്റെ കാര്യം പറയാൻ വേണ്ട, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് അതും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്സിലോൺ സീറോ അങ്ങോട്ട് മാറിപ്പോവും, പിന്നെ മറ്റേ കോൺസ്റ്റന്റുകൾ മാറിപ്പോവും ഒക്കെ ശരിയാണ്. പെർമിറ്റിവിറ്റി പെർമിയബിലിറ്റി അക്കൗണ്ടൻസിനെ സംബന്ധിച്ചോളം വളരെ ടഫാണ്, അതുപോലെ തന്നെ എക്കണോമിക്സ് വളരെ വളരെ ടഫാണ്, കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഇമ്പ്രൂവ് ചെയ്യുന്നവരുടെ അളവ് ഈ വർഷം കൂടുതലുമാണ്. റീവാലുവേഷൻ വരെ അധികം വിദ്യാർത്ഥികൾ ഈ വർഷം കൊടുത്തിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്നവരും വളരെ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം എല്ലാ വിദ്യാർത്ഥികളും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഈ ഒരു ഓണം അവധി കഴിഞ്ഞാൽ പിന്നെ 10ഓ 15ഓ ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ ദിവസം ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ പഠിക്കണം. ഏത് പ്ലസ് വണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് അതെങ്ങനെ ചെയ്യണം, പ്ലസ് വണ് ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ഞാൻ കൃത്യമായി 30 മിനിറ്റ് വളരെ ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും, പഠനം മെച്ചപ്പെടുത്താൻ പറ്റും. അത് ഇമ്പ്രൂവ്മെൻ്റ് എന്നല്ല, നിങ്ങൾ ഏത് എക്സാം ആയാലും SSLC ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും ഏത് എക്സാം ആയാലും നിങ്ങൾക്ക് പഠനം മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒരു അഷ്യൂർഡ് A+ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, അത് കാണാത്തവരുണ്ട് എങ്കിൽ. അപ്പോൾ പ്ലസ് ടു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതെന്തായാലും നോട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു 90% ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൊടുക്കുക. കാര്യം സെപ്റ്റംബർ 28 കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ ആദ്യ വാരം തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടത്താൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പ്ലസ് വണ്ണിന് കൂടുതൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഒരു 100ൽ 75% പ്ലസ് വണ്ണിനും 25% നിങ്ങളുടെ ഓൺലൈൻ നോട്ട്സും കാര്യങ്ങളിലൊക്കെ വേണ്ടി പ്ലസ് ടുവിന് മാറ്റിവെക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ഉള്ളൂ, നഷ്ടമൊന്നുമില്ല, അറിയാലോ. എന്തായാലും പ്ലസ് വൺ മുഴുവൻ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിച്ചതാണ്, അതുകൊണ്ട് ആ നോട്ട്സും ആ ഒരു PDFഉം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. പ്ലസ് ടു എന്തായാലും ഓൺലൈൻ ആയതുകൊണ്ട് 99% വിദ്യാർത്ഥികളും പ്ലസ് ടു ഉഴപ്പുന്നവരായിരിക്കും. അതുകൊണ്ട് പ്ലസ് ടു അങ്ങനെ അങ്ങ് പോട്ടെ, പ്ലസ് ടുവിന് ഒരുപാട് 6 മാസത്തെ സമയമൊക്കെ സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾ മെല്ലെ പഠിച്ചാൽ മതി. ആരും അതിനെ നിങ്ങളെ പിടിച്ച് തളർത്തേന്നുമില്ല. നിങ്ങളെയൊക്കെ അങ്ങനെ തളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ള യൂട്യൂബ് ചാനൽ പിന്നെ എന്തിനാ, നിങ്ങൾ പിടിച്ചു നിർത്തും ഞങ്ങളൊക്കെ, അത് ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിന്ന് തന്നാൽ മതി. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, പ്ലസ് വൺ പഠിക്കുക. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു ദിവസം ഒരു പാഠം എങ്കിലും പഠി, ഞാൻ ഒറ്റ ഒന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം, ഒരു 2 മിനിമം ശരിക്കും പഠിക്കണം. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്ന് വരെ ആ ഡേറ്റ് ഇടുന്നത് വരെ ചിലപ്പം പറയുക സെപ്റ്റംബർ 28 നോട്ടിഫിക്കേഷൻ വരുന്നു, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണല്ലോ, ഒക്ടോബർ 3 നിങ്ങൾക്ക് എന്തുണ്ടാകും, ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, പെടൂലേ? 1ഓ 2ഓ ആഴ്ചക്ക് മുമ്പേ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് തരും. കാര്യം ഇപ്പോൾ പ്ലസ് ടു സേ തന്നെ ഒരു മാസം ഇടവേള കഴിഞ്ഞിട്ടല്ലേ തന്നത്, അതുപോലെ തന്നെ പ്ലസ് വൺ ഒരു മാസം ഒന്നും തരൂല, 2 ഒരു ഇടവേള തന്നിട്ട് നിങ്ങൾക്ക് ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ പ്ലസ് വണ്ണിൽ പഠിക്കാൻ നോക്കുക, പഠിച്ചെടുക്കുക, വേറെ ഒരു രക്ഷയില്ല. നിങ്ങൾ എങ്ങനെ ചെയ്താലും എന്ത് ട്രിക്സൊക്കെ ഉപയോഗിച്ചാലും പരീക്ഷാ ഹാളിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊരു ബോധം എല്ലാവർക്കും വേണം.
പരീക്ഷാ ഹാൾ എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്, കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടത്തുന്ന പരീക്ഷാ ഹാൾ എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ചിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ബെഞ്ചിൽ രണ്ടാൾക്കാർ. നിങ്ങളെല്ലാവരും മാസ്കൊക്കെ ഇട്ട് മുമ്പിൽ ഒരു സാനിറ്റൈസറും ഒരു വെള്ളത്തിൻ്റെ കുപ്പിയും ഉണ്ടാവും, നിങ്ങളെ വാച്ചും മാത്രം. ആ ഒരു ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെ ഒരു ടീച്ചർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്കൊന്ന് തിരിയാൻ പറ്റൂല, സംസാരിക്കാൻ പറ്റൂല, ഒരു സംഭവങ്ങളും പറ്റില്ല. മാസ്കൊന്നും ഇല്ലാത്തൊരു എല്ലാവരും അടുത്തടുത്താണെങ്കിൽ ഒന്ന് കോപ്പി അടിക്കാനെങ്കിലും പറ്റില്ല. ഈ വർഷം അതും പറ്റൂല. കാര്യം ക്ലാസ് റൂമൊക്കെ വളരെ നീറ്റാക്കി എല്ലാം എന്താ പറയുക, കറക്റ്റ് ആ ഒരു സ്പ്രേ ഒക്കെ അല്ലേ, ഫുൾ ഫുൾ റൂം മൊത്തം സാനിറ്റൈസ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്ത റൂമായിരിക്കും. ആ റൂമിൽ ഒരു ചെറിയ കടലാസ് പോലും നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. കാര്യം ഓരോ ചലനവും നിങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും. ഓരോ റൂമുകളും ചിലപ്പം CCTVയിലായിരിക്കാം, ഒന്നും പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ സുരക്ഷ ഉറപ്പു വരുത്തേണ്ടത് അതത് സ്കൂളിലെ കൺസൾട്ടൻ്റ് അധ്യാപകർക്കും അവിടുത്തെ പ്രിൻസിപ്പാളിനുമാണ്. അപ്പോൾ പ്രിൻസിപ്പാൾ എന്തായാലും ഓരോ ടീച്ചേഴ്സിനും കർശനമായ നടപടി കൊടുക്കും, വിദ്യാർത്ഥികളെ സംരക്ഷിക്കണം, നിരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ പുറത്ത് നിങ്ങളെ കാത്തു നിൽക്കുന്ന മാതാപിതാക്കളും ഉണ്ടാകും. ഒക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവിഡ് കേസ് പോലും ഉണ്ടാവാനും പാടില്ല. പരീക്ഷകൾ വളരെ 100% വിജയത്തോടുകൂടി നടക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ്. പക്ഷെ പഠിച്ചാൽ പ്രശ്നമല്ല, ഒരു ദിവസം ഒരു പാഠം, അതെങ്ങനെ പഠിക്കണം, നിങ്ങൾ എത്ര ടൈം ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ 11 മണിക്ക് ചില സമയത്ത് കിടന്നുറങ്ങാറാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ പുറത്ത് പോകാറുണ്ട്, ചില സമയത്ത് TV കാണാറുണ്ട്. ആ 11 മണി എന്ന് പറയുന്ന എൻ്റെ സമയത്തെ എനിക്കല്ലേ അറിയൂ? അതോടെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ 11 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്കല്ലേ അറിയൂ? അപ്പോൾ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ക്രോഡീകരിച്ചിട്ട് സമയബന്ധിതമാക്കിയിട്ട് അതിൽ ഒരു 1-ഓ 2-ഓ 3-ഓ മണിക്കൂർ നിങ്ങളെ +1 ഒരു ചാപ്റ്ററിന് വേണ്ടി മാറ്റിവെച്ചാൽ ഇമ്പ്രൂവ്മെൻ്റ് മാർക്ക് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ വളരെ വളരെ സാധിക്കും. ഈ ഒരു നിമിഷത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട കാര്യങ്ങൾ നടപടികളൊക്കെ നിങ്ങൾ തുടങ്ങുക എന്ന ഒരു മുന്നൊരുക്കം, ഒരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ MS Solutions ഒരു വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ആവുന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഒരൊറ്റ മുന്നറിയിപ്പ്, ഇപ്പോൾ +2 പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് ഈ രണ്ടിൽ ഏത് പഠിക്കണമെന്ന് ചോദിച്ചാൽ 75% നിങ്ങൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുക. ബിക്കോസ് ഒക്ടോബർ ആദ്യ വാരം തന്നെ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഡേറ്റോ മറ്റോ വരാൻ സാധ്യതയുണ്ട്. ആ ഡേറ്റ് വരാൻ വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ട, ഇപ്പോൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് അപ്പോൾ വെറുതെ ഇരിക്കാം. മനസ്സിലായോ? പക്ഷേ അതോടൊപ്പം തന്നെ വാല്യുവേഷൻ ലിബറൽ ആക്കും എന്ന് ഇന്നും വിചാരിച്ചിരിക്കേണ്ട, ഇത്രയും സമയം കിട്ടിയതല്ലേ എന്നുള്ളൊരു ചിന്തയായിരിക്കും പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് ഉണ്ടാവുക. വിദ്യാഭ്യാസ വകുപ്പിന് നിങ്ങളുടെ സർവേയും കാര്യങ്ങളൊന്നും വേണ്ട, അവർക്ക് അവരുടേതായ ഒരു രീതികളുണ്ട്, അത് അവർ ജനറൽ ആയിട്ട് ഒരു കരിക്കുലം കമ്മിറ്റിയൊക്കെ ചേർന്ന് അവർ തീരുമാനിക്കും എന്തൊക്കെ ചെയ്യണമെന്ന്. അതിന് കേന്ദ്രത്തിൽ നിന്ന് ഉത്തരവ് കിട്ടണം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ മൗനം പാലിക്കേണ്ടി വരുന്നത്. പക്ഷേ ആ മൗനത്തിൽ നിന്ന് ചില സാധ്യതകളെ നമുക്ക്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. അതിൽപ്പെട്ട ഒരു സാധ്യത, ഒക്ടോബർ ആദ്യ വാരം ചിലപ്പോൾ ആദ്യ വാരമോ അടുത്ത വാരമോ, വാരം മീൻസ് വീക്ക്, 1 weekലോ 2nd weekലോ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങണ്ടേ? ആ ഡേറ്റ് വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണ്ട, ഇപ്പോഴേ തുടങ്ങിക്കോളൂ എന്നാണ് നോം പറഞ്ഞിരിക്കുന്നത്. സോ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ. കാരണം ഈ വീഡിയോ കണ്ട ഒരാൾക്കേ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലാവുള്ളൂ. നേരെ മറിച്ച് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രത്തോളം ഹെൽപ്ഫുള്ളോ ബെനിഫിറ്റോ അയാൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരാളെ കെയർ ചെയ്യുകയാണ് ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ വെക്കുക. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല, മറന്നു പോകുന്നത് കൊണ്ടോ എന്തോ ആവാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളെ മുന്നറിയിപ്പുമായിട്ട് ഇനിയും വീഡിയോസുകളുമായിട്ട് MS Solutions മുന്നോട്ട് വരുന്നതാണ്. ഒരുപാട് തിരക്കുകളുണ്ട്, ഓണം എക്സാം നടത്തിയിട്ടുണ്ട് SSLC-ക്കാരുടെ, അതിൻ്റെ കുറേ തിരക്കും കണ്ണുവേദനയൊക്കെ ഉണ്ട്, പറയാൻ സമയമില്ല. അപ്പോൾ ബൈ.